നമസ്കാരം ഏറ്റവുമധികം രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് വിധേയനായ ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളെ ഹൃദയത്തിലേറ്റി മുന്നോട്ടു പോകുന്ന ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഗൂഢാലോചന നടത്തി രൂപപ്പെടുത്തിയെടുത്ത ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചത് അക്കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമെന്നും സതീശൻ പറഞ്ഞു സോളാർ കേസിൽ മൂന്നോ നാലോ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കുറ്റവും കണ്ടെത്താനായില്ല സംസ്ഥാന ഖജനാവിന് ഒരു രൂപയുടെ പോലും നഷ്ടം വരുത്തിയിട്ടില്ല എന്നും കേസെടുക്കാൻ സാധിക്കില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ടും മതി വരാഞ്ഞ് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ ആരോപണ വിധേയായ സ്ത്രീയെ വിളിച്ചു വരുത്തി പരാതി എഴുതിവാങ്ങി സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അന്വേഷണത്തിന് പിന്നാലെ അലഞ്ഞു നടന്ന് ഉമ്മൻചാണ്ടി നശിക്കട്ടെയെന്നും മാനം കിഴട്ടെയെന്നുമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടവർ കരുതിയത് വന്ധ്യവയോധികനും കൊല്ലം മുഖ്യമന്ത്രിയുമായിരുന്ന ആൾക്കെതിരെ ഗൂഢാലോചന നടത്തി ഉന്നയിച്ച ആരോപണങ്ങൾ സിബിഐ അന്വേഷിച്ചിട്ട് എന്തായി ആരന്വേഷിച്ചാലും സത്യം പുറത്തു വരുമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് സത്യം പുറത്തു വന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആസൂത്രിതമായാണ് ആക്ഷേപം പറഞ്ഞത്യെന്നും വ്യക്തമായി ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പുകമറയിൽ നിർത്തി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനാണ് ശ്രമിച്ചത് ഈ ആക്ഷേപം എത്ര കുളിച്ചാലും അവരുടെ ദേഹത്തിൽ നിന്നും പോകില്ല ഇപ്പോഴിത് ഞങ്ങളെ കൊണ്ട് സി പി എം പറയിപ്പിക്കരുതായിരുന്നു ഇപ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മനസ്സിൽ നിൽക്കുമ്പോൾ ഇക്കാര്യം പറയേണ്ടതുമല്ല പക്ഷേ എൽ ഡി എഫ് കൺവീനർ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ കഥകളൊക്കെ ഒന്നുകൂടി പിണറായിക്കെതിരെ പറയാൻ വേണ്ടിയാണ് എങ്കിലും എൽ ഡി എഫ് കൺവീനർ പറയുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പിണറായിയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് പിണറായി വിജയനെ ആരാണ് വേട്ടയാടിയത് അദ്ദേഹത്തിനെതിരായ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് ബി ജെ പി സ്വാധീനിച്ചാണ് മുപ്പത്തി അഞ്ച് തവണ ആ കേസ് മാറ്റിവെപ്പിച്ചത് സതീശൻ പറയുന്നു സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ നൂറ് ദിവസം ജയിലിൽ കിടന്നത് ലൈഫ് മിഷൻ കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും ജയിലിൽ പോയില്ലേ മുഖ്യമന്ത്രി അല്ലേ ലൈഫ് മിഷൻ ചെയർമാൻ എ ക്യാമറ കെ ഫോൺ അഴിമതികളിലും മുഖ്യമന്ത്രി തന്നെയാണ് ആരോപണ വിധേയൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ചെയ്തത് എന്നാണ് ടീച്ചർ പോലും പറഞ്ഞത് എല്ലാ കേസിലും പിണറായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് എല്ലാം പുറത്തു വരും ഇപ്പോൾ ജയരാജന് സന്തോഷമായി കാണും ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനാണ് പിണറായിയെ വേട്ടയാടിയെന്ന് ജയരാജൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിനിടെ രണ്ട് കുട്ടികൾ വിലാപയാത്രയിൽ മുഴക്കിയ മുദ്രാവാക്യം വിളിച്ചതിൽ അനാഥരവിന്റെ ഒരു പ്രശ്നവുമില്ല ആർക്കും എതിരായല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചത് അനുസ്മരണ സമ്മേളനമായതിനാൽ മുദ്രാവാക്യം വിളി നിർത്താൻ കെ പി സി സി അധ്യക്ഷനും ഞാനും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും അവർ അത് അവസാനിപ്പിക്കുകയും ചെയ്തു അതെന്തിനാണ് വിവാദമാക്കുന്നത് അവിടെ ആരും രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടില്ല പുതുപ്പള്ളിയിൽ രാഷ്ട്രീയ മത്സരം നേരിടാൻ കോൺഗ്രസും യു തയ്യാറാണ് ആരുടെയും ഒരു ഔദാര്യവും വേണ്ട അൻപത്തിമൂന്ന് കൊല്ലം ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്ത പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മാനം കാക്കാൻ ഞങ്ങൾ മത്സരിക്കും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ടായി എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു